വെൽക്കം ടു മൈ ചാനൽ വി കെ എ വ്ളോഗ്. നമുക്കൊന്ന് ഒരു പുളിഞ്ചി ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ സത്യകളിൽ ഒന്നാമൻ തന്നെയാണ് ഈ പുളിഞ്ചി. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാക്കാന്ന്. നമുക്ക് വീഡിയോയിൽ കൂടെ പോവാം. പുളിഞ്ചി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇഞ്ചി, പച്ചമുളക്, പിന്നെ പുളി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, പിന്നെ കായം. അപ്പോൾ പകുതി മാറ്റി വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇതാ വറുത്തെടുക്കുകയാണ് കേട്ടോ. ഈ ഇഞ്ചിയും പച്ചമുളകും കൂടി വറുത്തത് നമ്മൾ കോരെടുക്കാൻ പോകട്ടോ. ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് കളറും മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞത് ഒഴിക്കാം. പുളി മുഴുവൻ ഇതിലൊഴിച്ചു. ഇതിലേക്ക് നമ്മൾ വറുക്കാത്ത ഇഞ്ചി ഇടുന്നു. ഇതില് പച്ചമുളകും കൂടി ഇടാണ്. നമ്മള് വറുക്കാത്ത ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. പൊടി ആവശ്യത്തിന് മുളക് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ കുറച്ച് ഉപ്പ്. നന്നായിട്ട് ഇളക്കുക. ഇതെല്ലാം കൂടി ഇരുന്ന് തിളക്കണം. ചുക്കും ചീരകം പൊടിച്ചിടുക. പിന്നെ പുളി അധികം ഉണ്ടെങ്കിൽ ഒരു ലക്ഷം ശർക്കര ഇടുക. ചുക്കും ചീരകം പൊടിച്ചത് നമ്മളിപ്പോൾ ഇട്ടിട്ടാ. ഉലുവിട്ടു. ഇതാ കായം ഇടാൻ പോണു. ഇട്ടു അത് നന്നായിട്ട് തിന്ന് തിളക്കണം. തിളച്ച് വറ്റി വരണം. ഇഞ്ചി വറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കുറച്ചും കൂടി ഇങ്ങോട്ട് നമുക്ക് ഓഫാക്കാം. നമുക്കൊരു പിഞ്ചിലേക്ക് വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ് കേട്ടോ ഈ പുളിഞ്ചി കഴിക്കാൻ. സത്യയുടെ പുളിഞ്ചിയാണിത്. അപ്പം എല്ലാവരും ഒന്ന് ടേസ്റ്റ് നോക്കുക, ഉണ്ടാക്കി നോക്കുക. എല്ലാവരും അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.